for Africa. അത് ശരി, എല്ലാവരും കൂടി സിംഗിൾ ഡാൻസ് കളിക്കണോ സാറേ? ഞാനാ. നീയാണാ ഷായി? പിടിച്ചാടാ മോനെ. മോനെ ചോദിക്കട്ടെ. മോനെ ബിനോജ്, നിന്നെ ബോട്ടറി പഠിക്കാനല്ലേ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പറഞ്ഞേക്കണത്? പിന്നെ എന്തിനാടാ മോനെ നീ ആ കുഞ്ഞച്ചൻ സാറിന്റെ മോളെ സൂളജ് നോക്കാൻ പോണത്? മോനാ പഠിത്തം തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. അയ്യാ ഭീഷണിയാ, ചീനയുടെ തന്തപ്പിടി പറഞ്ഞു വിട്ടതാ. ഞങ്ങളങ്ങ് പേടിച്ചു പോയി കേട്ടോ. നമ്പർ വണ്ണിന് പൊക്കോട്ടെ. ഷാജി എന്നും കൈ നീട്ടി ഒന്ന് തന്നാലണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ആരാടോ ഷാജി? സ്ഥല എസ് ഐ അല്ലളിയ. ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ളൊരു ഷാജി കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. നീ വലിയ മിമിക്രിക്കാരനാണല്ലേടാ, നീ ജയനെ കളിയാക്കുവാടാ, കളിയാക്കുക. പിന്നെ നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ? ഇല്ല, മുമ്പിൽ നടക്കുവോ? ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതെ അച്ചാണക്ക്. നിങ്ങൾ കൂട്ടുകാരികൾ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഏത് പന്നിയ കോളേജിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കസേരയിട്ടേക്കണം. ആ പൊട്ടം പുഷ്പിക്കണ്ടല്ല. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതിരുന്ന് നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് കൊട്ടേഷൻ പിടിച്ചാ മതി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ല. ആ മാസാൻ ഹേ, ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ. ഈ പന്നിയുടെ നട്ടലിന്റെ ടവർ ബോൾട്ട് എടുക്കും ഞാനൊന്ന്. ചക്കുദേ ഇന്ത്യ. ബോംബെ വാ. എവിടെ? അടിക്കരുത്, അടിക്കരുത്, അടിക്കരുത് ഷായി, ഷായി. കുണ്ടിലും പോയി ഒളിച്ചോട്ടെ. ഇത് ഇങ്ങനെയാണ്. കേട്ടിട്ടുള്ള പന്നി എന്നെ കൊലപാതകയാക്കരുത്, പറഞ്ഞേക്ക. എന്റെ പൊന്നു വെങ്ങാമാരെ, ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോട്ടെ. ചെയ്യാത്ത പണിയൊക്കെ ചെയ്ത് ഇത് റിഹേഴ്സൽ അല്ലേ? നീ ഫോൺ വെച്ചോ. എപ്പോ വിളിച്ചാലും ഈ ഒച്ചയും ബഹളവും. അത്യാവശ്യ കാര്യങ്ങൾ പറയാനല്ലേ വിളിക്കുന്നത്.
എന്റെ മദ്യപരമ്പര ദൈവങ്ങളെ, ഇതും കൊണ്ടങ്ങനെ മിന്നിച്ചേക്കണേ. ഒരു മരുന്നിന് പോലും ബാക്കി വെച്ചല്ലോടാ ചവമേ. ഞാനിതടിച്ചത് എന്റെ ആത്മാവിന്റെ മുറിവുണക്കാനായിട്ടാണ്. എന്തിന്റെ ആത്മാവിന്റെ? ആ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല. മുറിയാത്ത ശാനിച്ചിരിക്ക. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഷായിയേ, ഈ കോളേജ് പിള്ളേർ 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ട. ഈ കണ്ണൂരെന്താ വിയൂരെന്താ ദുർഘടാപ്പനും അറിയില്ലെന്നേ. പിന്നെ ഒതിനെത്തക്കാന്ന് പറഞ്ഞ കോപ്പല്ലേ. ഇതൊന്നും അറിയാതെ ഈ പുള്ളാരെങ്ങനെ ജീവിക്കും? നല്ല പുള്ളാരാണ്, പൊക്കിള് തീർത്ത് പുഷ്ടിക്കായിരുന്നു. ഇനി ഞാനൊരു ലേഡീസ് ആകാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ ഗർഭം കലങ്ങി പോയതിനെ. നീ വലിയ വെടിവാൾപ്രാഞ്ചിയല്ലേ, എന്നിട്ട് ഈ വാൾപ്പേറ്റൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തും താഴെ ഇറക്കിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ വാൾപ്ലേറ്റ് നടത്താൻ ടൂളവിടെയിരിക്കാണ്. ആകെയുള്ളത് പാക്ക് വെട്ടണ വിറ്റാങ്ങത്തിയാണ്, അതാണെങ്കിൽ ആശാനെടുത്ത്. പിന്നെ വടിവാളെന്ന് പറഞ്ഞ തുരുമ്പിച്ചൊരു സാധനം, അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരെ ഇക്കിളിയാവും, അതാണെങ്കിൽ ഷാജിയണ്ണന്റെ കയ്യില്. അത് വെച്ച് പയറ്റിയിട്ട് കണ്ടല്ല. മുറിവാൾ വെച്ച് പയറ്റാ വടക്കം വീരഗാഥ സിനിമേ. വാള് പോയി. അത് പോയത് നന്നായി. തുരുമ്പ് കൊണ്ട് സെപ്റ്റിക്കായി ചാവൂല്ലല്ലോ, കുത്തിവെപ്പിന്റെ കാശ് ലാഭം. പറഞ്ഞ പോലെ നമ്മുടെ ബോംബെക്കാരനെ കണ്ടില്ലല്ലോ. ഇനി അടികൊണ്ട് അതോ ലോകത്തിലേക്ക് തന്നെ പോയാ. ഞാനെന്നെ പറഞ്ഞില്ല പന്നിയൂടായിപ്പാണ്. എത്തിയല്ല, എവിടെ പോയേക്കണേന്നു? സുഖം തന്നെയാണല്ല. ആശാനാ പന്നിയെടുത്ത് പോവാൻ പറയട്ടാ, ഇല്ലെങ്കി അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. കൊല്ലുന്ന എന്നെയും കൊല്ല്, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം. നീ ഒരു കോപ്പം പറയണ്ടാ, ദൈവനേന കൊല്ലണ്ടത് പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമ്മയുടെ 16 ആണ്. ദേശാജി കാര്യം അറിയാതെ കണകുണ വർത്താനം പറയുന്നോട്ടെ. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. പുകിരി പുകിരുന്ന് അടി കടന്നപ്പോ നിന്റെ പൊടി പോലും കണ്ടില്ലടാ. അതെ, പൊടി പോലും ഇല്ലായിരുന്നു. ഒരു കാര്യമില്ലാതെ കോളേജ് പിള്ളേരുടെ കീറുകൊള്ളാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആശാന ദൈവന്റെ ഡയലോഗ് കേട്ടിട്ട് മേല് മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടാ. വരട്ടി ഉറിയായിരിക്കും. പിന്നെ ഒരു കേറ്റുകാരൻ വന്നിരിക്കുന്നു. കോളേജ് പിള്ളേര് പൊറോട്ട മാവ് പോലെ ചവിട്ടിക്കുഴച്ചപ്പോ ഈ കേറ്റൊന്നും കണ്ടില്ലല്ലോ. ആശാന അവനോട് വായിട്ടലക്കായിരിക്കാൻ പറ. കുഴപ്പം എവിടെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓ പറഞ്ഞാലും ഇയാളൊരു സ്കൂള് മാഷ, ഒരു അധോലോകക്കാരൻ വന്നേക്കണ്. ആഞ്ഞു തുപ്പാതട, അടി കൊണ്ട് ആടി നിക്കണ പല്ല് തെറിച്ചു. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്കരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേക്കണാക്കണാണ്ടേ. അത്രയും പേരോട് ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കേ പറ്റൂ. രജനീകാന്തിന്, എന്റെ ആശാനെ, അടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് അധോലോകക്കാരനും ഒറ്റ ഐറ്റേ ഉള്ളൂ ഓട്ടം. അതിപ്പോ ബോംബെയിലായാലും ശരി, ബർമയിലായാലും ശരി, കൊച്ചി കിട്ടുന്ന അടിക്കാത്ത വിറ്റാമിനും പ്രോട്ടീനും ഒന്നുമില്ലല്ലോ. അടിയെന്ന് എഴുതി കാണിക്കണ മുമ്പ് പേടിച്ചോടി മിടുക്കണെന്റെ കാര്യമൊന്നുമില്ലടാ ഷാജിക്ക്. ബുദ്ധിയുള്ളവരുടെ കാര്യമോ പറഞ്ഞു. പാണ്ഡിലോറി പാഞ്ഞുരുമ ചില മാക്കറികൾ ഇങ്ങനെ മസിലി പിടിച്ച് നിൽക്കും, ഗതി ഇതായിരിക്കും. താനെന്താണ് ബോംബെ പറഞ്ഞു വരണത്? ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പമാശാനെ. എന്നുവെച്ചാ നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. അതോലോകത്ത് ഞങ്ങൾ അങ്ങനെയാ. ഖാ മാസ നഹീ ഹേ. അപ്പ നമുക്ക് ആ കരുണൻ കോൺട്രാക്ടറെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല? അല്ല പ്ലാൻ ഉണ്ടാക്കണ്ടേ സാലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത പണി വരട്ടെ, നമുക്ക് ഈ പ്ലാനിങ്ങിന്റെ കുറവ് അങ്ങോട്ട് തീർക്കാം. എടോ ബോംബെ, താൻ തന്നെ ഒരു പ്ലാൻ അങ്ങാട്ടിട്. മേ ഹുന മേ മൂ ഹേ. മേ വരുമ്പോ ഹേ അല്ല, ഹും വെക്കണം. തും വെച്ചാലോ? ഹോ വെക്കണം. ആപ്പ് വെച്ചാലോ? അപ്പൊ തിരിച്ചു വെക്കണം.